ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട്, കാരണം ചെന്നൈയിൽ ഉറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അതെ അതെ, കുറേ സാധനങ്ങൾ ഇതായി കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് വെജിറ്റബിൾസും പിന്നെ നമ്മുടെ ചിപ്സും അച്ചാറുകളും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ ഇരിക്കുക. അപ്പോൾ അത് എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എല്ലാം എടുത്തിട്ട് ഞങ്ങളെല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുക, നേരെ പുറത്തോട്ട് പോകുക, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ അതെ അവരെല്ലാവരും കൂടി ഇരുന്ന് കത്തിയടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ആരാ പ്രൊഡ്യൂസർ? അങ്ങനെ കുറച്ച് കത്തി അടിച്ചതിന് ശേഷം നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. നല്ല കിഡിലം കോവയ്ക്കാത്തോരനും പിന്നെ മാങ്ങാച്ചാറും മുട്ട വറുത്തുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് പോകണം. അങ്ങനെ ദേ നല്ല റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ്മാ 1943 ഫ്ലാഗ് പോയിൻ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ഇപ്പം തന്നെ ദേ ഫുൾ ഇരുട്ടായി, അതായത് ഫുൾ രാത്രി പോലാനായി. 1943 വ്ളോഗും ഫോട്ടോസും ഒക്കെ മുമ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇന്നും ഇവിടെ തന്നെ വന്നത്. ശരിക്കും ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാം, അടിപൊളിയാണ്. കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ നല്ല വ്യൂ ആയേനെ, കാരണം റോസ് ഐലൻഡൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ അതേ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതോ അങ്ങ് ആ ദൂരെ കാണുന്ന ആ ലൈറ്റില്ലേ, അതാണ് റോസ് ഐലൻഡ്. ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. December 30, 1943 നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത സ്ഥലമാണ്. ആ എക്സാക്ട് സ്ഥലത്താണ് ഈ ഫ്ലാഗ് ഇപ്പം നിൽക്കുന്നത്. 2018 December 30 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ ഫ്ലാഗ് പോയിൻ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. 150 feet ആണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 1943 വിസിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ളത് അമ്പലം കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരുപാട് പ്രാവശ്യം വരാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ വരാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും അച്ഛനും അമ്മയ്ക്കും അതിനുള്ള ഭാഗ്യമുണ്ടായി, കറക്റ്റ് ടൈമിന് കിട്ടും. ഞങ്ങൾ കറക്റ്റ് ടൈമിന് ഇറങ്ങിയോണ്ടായിരിക്കും ഇത് കാണാൻ പറ്റിയത്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടാറുണ്ട്. അപ്പോൾ അതെ അവരിത് ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതേ ഡിന്നർ കഴിക്കാനായിട്ട് പണ്ട് വന്ന അഞ്ജു കോക്കോ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഇത് പഴയ പോലെ തന്നെ ഇപ്പോഴും ഇതിൻ്റെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വ്ളോഗ് വേണേൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. 2020 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഒരു രക്ഷയില്ല. നമ്മൾ ചിക്കൻ ഫ്രൈഡ് മോമോസ് ഓർഡർ ചെയ്തു, ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തു, ചിക്കൻ പട്ടിയാല ഓർഡർ ചെയ്തു, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, പിന്നെ എന്തായാലും ബട്ടർ നാനും പ്ലെയിൻ നാനും ഓർഡർ ചെയ്തു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പോഡ്ഡറിൽ ആരെങ്കിലും ഉണ്ട്, പോവാത്തവരുണ്ട്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇന്നിപ്പോൾ ഞങ്ങളിത് അങ്ങനെ കാർബിൻസ് ബീച്ചിലായിട്ട് വന്നിട്ടുണ്ട്. ഫോട്ടോ അല്ല, വീഡിയോ ആയിരുന്നു. ഞങ്ങളിത് കാർബിൻസ് ബീച്ചിൽ വന്നു. ഇന്ന് ഭയങ്കര തിരക്ക് കുറവായിരുന്നു, എന്നാലും അവിടെ പാരാസീലിംഗ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു.
ഒരു മൂടില്ലേ ആക്റ്റീവ് അല്ലല്ലോ അങ്ങനെ സൺസെറ്റ് എല്ലാം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ എവിടെ പോയിരുന്നോ പക്ഷെ നടന്നില്ല ഇച്ചിരി ലേറ്റായി പോയി കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ കാർബിൻസിലേക്ക് വന്നു കാർബിൻസിൽ ഈവനിങ് ടൈം നല്ല രസമല്ലേ അടിപൊളിയാണ് ഇന്നലെ പോയ 1943 അതെ അതെ തിരക്ക് ഭയങ്കര കുറവ് പക്ഷേ കടകളൊക്കെ അതേ എല്ലാം അടച്ചിട്ടിരിക്കുന്നു എന്താ സ്പീഡ് ബോട്ടല്ലേ അത് നാല് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന അല്ലേ എവിടെ ദൂരെ കാണുന്നതാണ് നമ്മുടെ പാരാ സെയിലിംഗ് ഞങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യും നമുക്ക് എന്തായാലും മറ്റേ കണ്ടിട്ടില്ല ബങ്കർ അപ്പൊ ഞങ്ങളിത് അങ്ങനെ ബങ്കർ കാണാൻ വേണ്ടി പോവാണ് ആൾക്കാരൊക്കെ പയ്യെ പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും തിരക്ക് എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിലാണ് തോന്നുന്നു ഇവിടെ കൂടുതൽ അടിപൊളി കേട്ടോ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വരാനായിട്ട് ബങ്കറിൽ ശരിക്കും ഞങ്ങൾ ബങ്കറിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ പോകാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് വ്യൂ പോയിന്റ് ഇതാണ് ബങ്കർ കേട്ടോ ജാപ്പനീസ് ബങ്കർ ജപ്പാൻകാർ പണിതോ ജപ്പാൻകാർ പണിത ബങ്കർ അകത്ത് കയറണ്ടോ അകത്തൊക്കെ വൃത്തിയുടെ അങ്ങനെ ഇന്നത്തെ കറക്കം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങനെ കുറച്ച് മീനും ചെമ്മീനും ഒക്കെ മേടിക്കാൻ വിചാരിച്ച് നമ്മുടെ ബസാറിലെ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് പഴയ ഫിഷ് മാർക്കറ്റ് ഇപ്പോൾ മാറി ഇപ്പം പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാലേ നല്ല ചെമ്മീനാണെന്നാണ് അമ്മയും പറയുന്നത് എന്തായാലും നമുക്ക് എന്തായാലും മേടിച്ച് നോക്കാം കൊഞ്ചിന് എത്ര 300 അല്ലേ 300 ഏത് തേങ്ങ ആ മീനിടാനല്ലേ ഇവിടുന്ന് തരുമായിരിക്കുമല്ലോ അവർ മുട്ട മേടിച്ചോ വേറെ എടുക്കാം അതെ നമ്മളങ്ങനെ മീനും വെജിറ്റബിൾസും എല്ലാം മേടിച്ചു തിരിച്ച് വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കൊള്ളാമായിരുന്നല്ലേ മീൻ മാർക്കറ്റ് നാട്ടിലെക്കാട്ടിലും വില കുറവുണ്ടോ മീനിനും കൊഞ്ചിനൊക്കെ ആണോ രണ്ട് ക്വാളിറ്റി ഉണ്ട് അവരെപ്പോഴും അങ്ങനെ പറയും അതാ മായ മച്ചി അതാണ് മായ മച്ചി അപ്പതേ നമ്മളങ്ങനെ മീനും വെജിറ്റബിൾസും എല്ലാം മേടിച്ചിട്ട് ഇനി അടുത്ത ഗ്ലാസും എന്തോ ഇനി മേടിക്കേണ്ട മെത്തയോ മേടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല തിരക്കുണ്ടല്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് വലിയൊരു പാത്രം വേണമെന്നങ്ങനെ അച്ഛനമ്മയും പറഞ്ഞു അങ്ങനെ അത് ഒക്കെ തപ്പി ഞങ്ങൾ ഇറങ്ങിയാണ് അപ്പം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എന്തായാലും ബസാറിൽ നിൽക്കുന്നത് ബസാറിൽ ഇതേ ഒരു മലയാളികളുടെ കടയാണിത് അപ്പോൾ എന്തായാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ ഇതേ മേടിച്ച് കഴിഞ്ഞ്
ബാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് ട്രീ ചെറുതോ മിനിയേച്ചറോ? ലൈറ്റ് കത്തൂലേ? കൊള്ളാലോ. ചുറ്റുപറ്റിയോ? അത് വേണ്ട. പോരാ എടുത്തു കഴിഞ്ഞല്ലേ?